ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷംന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെൻസറക്ക് ബോർഡർ ഡിസൈനാണ്. അതായത് ഒരു ഇസ്ലാമിക് ആർട്ടിലൊക്കെ സൈഡിലൊക്കെ വരുന്നൊരു ഡിസൈനാണ്. ഇത് ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ പലരും ചോദിച്ചിരുന്നു അതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ആർട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. എന്തെങ്കിലും കൂടിയിട്ട് അതിൻ്റെ ഒരു ചെറിയ പോർഷനായിട്ട് കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സ്കെയിലും പെൻസിലും എടുത്തിട്ടുണ്ട്. ഒരു പുസ്തകത്തിലാണ് ഞാൻ റഫായിട്ട് കാണിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുക്കുന്നത് 1.5 സെൻറ്റിമീറ്റർ അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ലൈൻ വരച്ചു, അത് കഴിഞ്ഞിട്ട് 1 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു ലൈൻ കൂടി വരച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്, ഞാൻ വരച്ചിട്ടുള്ള അളവ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ വലുതാക്കണം എന്നുണ്ട് വെച്ചെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് 1 സെൻറ്റിമീറ്റർ അളവിൽ നമ്മൾ ഡിഫറൻസിൽ 2 ലൈൻ വരച്ചപ്പോൾ നടുവിൽ നമ്മൾ 0.5, അതായത് കൃത്യം നടുവിലാക്കിയിട്ട് ഒരു ലൈൻ കൂടി വരയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു 3 തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 0.5, 0.5 അങ്ങനെയാണ് 3 തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, ലൈൻസ് തമ്മിലുള്ള വ്യത്യാസം. ഇനി മുകളിലത്തെ ലൈനിൽ ഞാൻ കറക്റ്റ് നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് 1 1 എന്നുള്ള ആ ഡിഫറൻസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1, 2, 3, 4 അങ്ങനെ നമ്മൾ ആ പോയിന്റിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ രണ്ടാമത്തെ ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 മാർക്ക് ചെയ്ത് കൊടുക്കുക, പിന്നെ 2.5 മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു 0.5 ഡിഫറൻസിലെ ലെവലിൽ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇത് എത്രത്തോളം നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് അറിയില്ല, എങ്കിലും കൂടിയിട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുകളിലത്തെ ലൈനിൽ നമ്മൾ 1, 2, 3 അങ്ങനെ മാർക്ക് ചെയ്തപ്പോൾ രണ്ടാമത്തെ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ നടുവിലായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് ഏകദേശം 1.5, 2.5, 3.5, 4.5 അങ്ങനെ വേണം മാർക്ക് ചെയ്യാൻ. ഇനി മൂന്നാമത്തെ ലൈനിൽ നമ്മൾ ആദ്യത്തെ ലൈൻ മാർക്ക് ചെയ്ത സെയിം ലെവലിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് 1, 2, 3, 4, 5 അങ്ങനെ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്, ഒരു ബോർഡർ ഡിസൈനാണ്. ഭയങ്കര ടഫായിട്ടുള്ളതൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ട് വെച്ചെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുകയാണ് വെച്ചെങ്കിൽ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ബോർഡർ ഡിസൈനൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മൂലത്തിൽ 1, 2, 3 അങ്ങനെ മാർക്ക് ചെയ്തു. രണ്ടാമത്തിൽ 1.5, 2.5 അങ്ങനെ മാർക്ക് ചെയ്തു. മൂന്നാമത്തേൽ എന്ന് പറഞ്ഞത് മാർക്ക് ചെയ്തത് 1, 2, 3, 4 അങ്ങനെ തന്നെ മാർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൽ വലിയ കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പോർഷനിൽ, അതായത് സെക്കൻഡിൽ നമ്മൾ മാർക്ക് ചെയ്തതിൽ ആ ഡോട്ട് ഇട്ട് കൊടുത്തില്ല, ആ ഡോട്ടിന് ചുറ്റും നമ്മൾ ചെറിയ റൗണ്ട് വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ റൗണ്ട് വരച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ ഈ ഷേപ്പ് വരുന്നത് നമ്മൾ മുടി മുടയില്ലേ അതിൻ്റെ പോലത്തെ ഒരു ഷേപ്പാണ് ഇത് വരിക ഏകദേശം കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ നടുവിലൊരു ഒരു നല്ല ഒരു ഡാർക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പൂജ ഇട്ട് കൊടുത്തത്. ഇനി നമ്മളിത് പെന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി ബ്രൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ നടുവിൽ നമ്മൾ ആ പൂജ്യം കറക്റ്റായി ഇട്ട് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് ഇട്ടിട്ടുള്ള പോയിൻ്റ് ഉണ്ടല്ലോ അതിൽ നിന്ന് നമ്മൾ ആ പോയിൻറ്റിൻ്റെ ആ പൂജ്യത്തിൻ്റെ ലെഫ്റ്റ് പാർട്ടിലേക്ക് മുട്ടിക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ റൈറ്റ് പാർട്ടിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ വീഡിയോയിൽ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് നമ്മൾ ആ പോയിൻ്റ് ആ പൂജ്യത്തിലേക്ക് കൊണ്ടുവരിക, അത് കഴിഞ്ഞിട്ട് പൂജ്യത്തിൻ്റെ ആ റൈറ്റ് പാർട്ടിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഒരു വലിയ ഒരു ഭയങ്കര ഡിസൈനൊന്നും ആവില്ല. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് കുറച്ചും കൂടി ഇതിനെ ഭംഗിയാക്കാൻ പോണത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് അതിൻ്റെ രണ്ടാമത്തെ പോയിൻ്റിലേക്ക്, അതായത് ആ മുകളിലത്തെ ആ ലൈനിൽ ഒന്നാമത്തെ പോയിൻ്റിൽ നിന്ന് രണ്ടാമത്തെ പോയിൻ്റിലേക്ക് നമ്മളിങ്ങനെ ഒരു കർവ് പോലെ വരയ്ക്കണം. അപ്പോൾ കർവ് പോലെ വരയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിലത്തെ പോയിൻ്റിലെല്ലാം ജോയിൻ ചെയ്യേണ്ടത്, അതിനൊക്കെ കുറച്ചും കൂടി താഴെയായിട്ട് വേണം ജോയിൻ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാത്തിനും സെയിം ആയിരിക്കും വേണം ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു കുറച്ച് താഴെ വരുള്ളൂ, അല്ലാതെ എക്സാക്റ്റ് ആയിട്ട് നല്ല താഴത്തേക്കൊന്നും പോവില്ല കേട്ടോ, കുറച്ച് താഴെ വരുള്ളൂ. അത് നോക്കി നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ, അതായത് താഴത്തു നിന്നും ഇതുപോലെ തന്നെ ചെയ്യുക. താഴെ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ആയിട്ടായിട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബോർഡർ ഫില്ലാക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മൂലയിലുള്ള കാര്യമൊന്നും നോട്ട് ചെയ്യുന്നില്ല, മൂലയിലൊന്നും പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത് ആ ലൈനിൽ മൊത്തത്തിൽ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഞാനിത് വരച്ച ഭാഗം ഇനി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും കേട്ടോ. ഇനി ഇതിൽ എവിടെയാണ് നമ്മൾ ഷെയ്ഡ് കൊടുക്കേണ്ടതെന്നുള്ളതെന്ന് വെച്ചെങ്കിൽ ആ നടുവിലത്തെ ആ ഒരു പൂജ്യം നമ്മൾ ഇട്ട് കൊടുത്തല്ലോ അത് മൊത്തം നമ്മൾ കളർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിന് ഞാൻ മെയിനായിട്ട് കണ്ടിട്ടുള്ളത് ഗോൾഡൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ബോർഡർ ഡിസൈൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് കളറാണ് നമ്മുടെ ഈ പൂജ്യത്തിനും അതുപോലെ തന്നെ ആ മുകളിലത്തെ പോർഷനിലും താഴത്തെ പോർഷനിലൊക്കെ വരിക കേട്ടോ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്കൊരു ഇങ്ങനെ
രണ്ട് ലൈൻസ് ഇങ്ങനെ വളഞ്ഞ് 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 കിടക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടും. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ബോർഡറിൽ വരുമ്പോൾ. ഞാൻ ആ ബോർഡർ ഡിസൈൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, ഒരു വലിയ ആർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനത് അവസാനം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പിന്നെ പറയാനുള്ളത്, ഇതിൽ ഞാൻ ഇതുപോലത്തെ ചെയ്തിട്ടുള്ളൂ, ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനിയും മെത്തേഡ്സ് ഉണ്ട്, ഇനിയും ഭംഗിയുള്ള ഡിസൈൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻഷാല്ലാ ഞാൻ ഇനി വീഡിയോയിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് വെച്ചെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ എന്തായാലും എന്നെ ടാഗ് ചെയ്യാൻ മറക്കരുത്. സ്റ്റോറി ഇടുമ്പോൾ എന്നെ ടാഗ് ചെയ്യാനും പോസ്റ്റ് ഇടുമ്പോൾ മെൻഷൻ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആർട്ടിൽ എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി പകുതിയാക്കിയിട്ടുള്ള ഒരു ആർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞാനൊരു ചതുരത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു രണ്ട് സൈഡ് ഓൾറെഡി കംപ്ലീറ്റ് ആക്കി, രണ്ട് സൈഡും കൂടി കംപ്ലീറ്റ് ആക്കാണ്ട് അപ്പോൾ ഞാൻ ഒരു സൈഡിൽ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സെയിം മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തായാലും പെയിൻറ്റ് ചെയ്തതിന് ശേഷം, ആദ്യം ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് നമ്മളതിൽ വരയ്ക്കുക. വരക്കുമ്പോൾ എന്തായാലും നമ്മൾ മാർക്ക് ചെയ്തൊന്നും കാണില്ല. എന്നാലും കൂടിയിട്ട് ഒരു നമ്മൾ പെൻസിൽ വെച്ചിട്ട് അത് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ചെറിയ ഡോട്ട് പോലെ എന്തായാലും അവിടെ കെടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു അളവിൽ വെച്ച് നമുക്കെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത് വലിയ കൺഫ്യൂഷനുള്ള മാർക്കിംഗ് അല്ലാത്ത കാരണം കൂടി അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ അക്രിലിക് പെയിൻ്റ് ആണ്. ഗോൾഡൻ കളർ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ദെൻ കളർ ചെയ്യാൻ എടുത്തിട്ടുള്ള ബ്രഷ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്ലാറ്റ് ബ്രഷാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഗോൾഡൻ കളർ പെയിൻറ്റ് വേണം യൂസ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബോർഡറിൻ്റെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ബോർഡറിൻ്റെ പുറത്ത് ഈ കളർ പോയിട്ട് വെച്ചെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ ബോർഡർ മൊത്തം ഫില്ലാക്കണം എന്നില്ല, കാരണം സൈഡിലൊക്കെ ബ്ലാക്ക് കളറാണ് വരിക. അതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് ആ ഡിസൈൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് തരത്തിൽ കൊടുക്കാൻ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് പെൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അക്രിലിക് പെയിൻറ്റ് ഒന്ന് കുറച്ച് ലൂസാക്കിയതിന് ശേഷം ഒരു ലൈനർ ബ്രഷ് വെച്ചിട്ട് അത് വെച്ചിട്ടും വരക്കാം. അതാണ് ശരിക്കുള്ള മെത്തേഡ്. അതിനുവേണ്ടി ശരിക്കും യൂസ് ചെയ്യുക അക്രിലിക് പെയിൻറ്റ് അല്ല, ഇങ്കാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി നിങ്ങൾക്ക് കംഫർട്ട് ആവാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടും പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ജെൽപെൻ എടുക്കുക. അപ്പോൾ ജെൽപെൻ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ അക്രിലിക് പെയിൻറ്റ് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലാണ് ആ കറക്റ്റ് ബ്ലാക്ക് കളർ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്തു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡിലൊക്കെ നന്നായി കളർ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു കണ്ടൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷനാണ് പൊതുവേ കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ആർട്ടൊന്ന് ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.